വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു കപ്പ ബിരിയാണി തയ്യാറാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലും നെയ്യൊക്കെ ഉള്ള 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് പ്രഷർ കുക്കറിലിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മിയിട്ട് വെള്ളം ഒഴിക്കാതെ പ്രഷർ കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഒരു വിസിൽ വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് 20 മിനിറ്റ് വെച്ചാൽ മതി ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി 1 കിലോ കപ്പയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ കപ്പ മുങ്ങാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പ്രഷർ കുക്കറിൽ അടച്ചു വെച്ച് വേവിക്കണം. 2 വിസിൽ വരുമ്പോൾ ഓഫാക്കുക, കപ്പ നന്നായിട്ട് വെന്ത് കിട്ടും. ബിരിയാണി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് വറുത്തെടുക്കണം. ചെറിയ തീയിൽ ഗോൾഡൻ നിറാവുന്നത് വരെ കരിയാതെ വറുത്തെടുക്കണം. ഗോൾഡൻ നിറാവുമ്പോൾ നമുക്കിത് ഉരുളിയിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. 1 വലിയ തുടം വെളുത്തുള്ളിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും 5 പച്ചമുളകും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. പച്ചമണം മാറി വരുമ്പോൾ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. സവാള വാടി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി വേവിച്ച് വെച്ച ബീഫ് ചേർക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച കപ്പ കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം, 1 ടീസ്പൂൺ കുരുമുളകും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങ കൂടെ ചേർക്കണം. എല്ലാം കൂടെ ഇളക്കിയിട്ട് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർക്കണം, കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ തുറന്നിട്ട് ഇതിലേക്ക് 1 വലിയ സവാള കൊത്തിയരിഞ്ഞ് ചേർക്കണം. സവാള ഇട്ടതിന് ശേഷം വേവിക്കാൻ പാടില്ല, ചൂടാറി കഴിയുമ്പോൾ മാത്രം സവാള ചേർക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.